ഈ പോസ്റ്റിലെ ആദ്യ ഫോട്ടോ എല്ലാവർക്കും പരിചിതമായിരിക്കും, ജൂനിയർ കുഞ്ഞുമുരുകൻ. എന്നാൽ രണ്ടാമത്തെ ഫോട്ടോ പരിചയം ആകാനിടയില്ല. ട്രാൻസ്ഫർ കിട്ടി പുതിയ സ്കൂളിൽ ജോയിൻ ചെയ്യാൻ ചെല്ലുമ്പോൾ അവിടെ ഇങ്ങനെ അത്ഭുതം കാത്തിരിക്കുന്നുണ്ടെന്നറിഞ്ഞില്ല. പ്രശസ്തിയുടെ വെള്ളി വെളിച്ചം ഒന്നുമില്ലാതെ തീർത്തും സാധാരണക്കാരനായി ഒരു സാധാരണ ഗ്രാമത്തിലെ ഗവൺമെന്റ് സ്കൂളിൽ പ്ലസ് ടു കൊമേഴ്സ് വിദ്യാർത്ഥിയായി പുലിമുരുകൻ ഉണ്ടാകുമെന്ന് ഒരിക്കലും കരുതിയില്ല. മലയാളത്തിന്റെ സിനിമാ ചരിത്രത്തിലെ ആദ്യ 150 കോടി ചിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം താരജാടകൾ ഒന്നുമില്ലാതെ കൗമാരത്തിന്റെ പൊലിമയോ തന്നിഷ്ടങ്ങളോ സൗഹൃദവീതികളോ ഇല്ലാതെ ഇങ്ങനെ ശാന്തനായി ഒതുങ്ങി ജീവിക്കുന്ന കാഴ്ച വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. അതെ, പുലിമുരുകൻ എന്ന സിനിമയിലെ ജൂനിയർ പുലിമുരുകനായി അഭിനയിച്ച കൊല്ലം അജാസിനെ പറ്റിയാണ് ഈ ചെറിയ കുറിപ്പ്. കൊല്ലം ജില്ലയിലെ ആദിച്ചനല്ലൂർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പരാതിയിലൂടെ താരപൊലിമയുടെ മഞ്ഞ വെളിച്ചം ഇല്ലാതെ ക്യാമറ കണ്ണിന്റെ തുറിച്ചുനോട്ടം ഇല്ലാതെ ഒരു രാജകുമാരൻ നടന്നു നീങ്ങുന്ന കാഴ്ച അതിശയവും വേദനയും സമ്മാനിച്ചു. ഇന്നവന്റെ കണ്ണുകളിൽ പുലിയെ കൊല്ലണം എന്ന തീക്ഷണത ഇല്ല, പകരം അകന്നുമാറി നിൽക്കേണ്ടി വന്നവന്റെ നിസ്സഹായത ആണ്. എല്ലാ ബഹളങ്ങളിൽ നിന്നും അകന്ന് സ്കൂൾ വിട്ടാൽ ഗ്രൗണ്ട് വിട്ട് വീട്ടിലേക്ക് ഓടുന്ന ആദ്യ വിദ്യാർത്ഥിയായി അവൻ മാറിയിരിക്കുന്നു. അവനെ ഒന്ന് കാണാൻ വേണ്ടി കൊല്ലം രമ്യ തിയേറ്ററിൽ അവന്റെ പുറകെ ഓടിയത് അന്നേരമൊക്കെ ഞാൻ ഓർത്തു. ആദിച്ചനല്ലൂരിലെ വിളച്ചിക്കാരെയാണ് അവന്റെ സുദ്ദേശം. സ്കൂൾ കലോത്സവത്തിൽ പോലും പങ്കെടുക്കാറില്ല, കാരണം ചോദിച്ചപ്പോൾ വേദന നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു മറുപടി. ഇന്ന് സ്കൂളിൽ വാർഷികം ആയിരുന്നു. അവൻ സ്കൂൾ വകയായി ഒരു മൊമെന്റോ കോംപ്ലിമെന്റായി നൽകി, വളരെ നിർബന്ധിച്ചപ്പോൾ ഒരു ഡാൻസ് ചെയ്തു. അവനിലെ അനായാസ നർത്തകനെ കണ്ട് കണ്ണു നിറഞ്ഞു. ഈ കുറിപ്പ് ഇവിടെ ഇടാൻ കാരണം ഇത് ലോക മലയാളികളുടെ ഇടമല്ലേ? പുലിമുരുകൻ നമ്മുടെ മനസ്സിൽ ഇടം പിടിച്ചവൻ അല്ലേ? അവന് ഗോഡ് ഫാദർമാരില്ല, ഒരു സാധാരണ കുടുംബാംഗം. നമ്മുടെ ഇടയിൽ സിനിമാക്കാരും സിനിമാ പ്രവർത്തകരും ധാരാളം ഉണ്ടാവുമല്ലോ. അവർ ആരെങ്കിലും വിചാരിച്ചാൽ അവനെ കൈപിടിച്ചുയർത്താൻ കഴിയില്ലേ? ഒറ്റ സിനിമയിലൂടെ മലയാള സിനിമയിൽ ഇടം പിടിച്ച വിസ്മയ നർത്തകനായ അജാസും അവന്റെ സ്വപ്നങ്ങൾ നേടട്ടെ. അവൻ പ്ലസ് ടു എക്സാം എഴുതാൻ പോവുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം. നിങ്ങളുടെ ഷെയർ ഏതെങ്കിലും സിനിമാക്കാരിൽ എത്തട്ടെ, അവന്റെ ലോകം വിശാലമാകട്ടെ. MM മടത്തിൽ. മലയാള സിനിമയിലെ ആദ്യ 100 കോടി പിന്നിട്ട ചിത്രമാണ് പുലിമുരുകൻ. ചിത്രത്തിൽ മോഹൻലാലിന്റെ ബാല്യകാലം അവതരിപ്പിച്ച ബാലതാരം അജാസ് ആയിരുന്നു. കൊല്ലം ജില്ലയിലെ ആദിച്ചനല്ലൂർ സ്വദേശിയായ അജാസിന്റെ ആദ്യ സിനിമയായിരുന്നു പുലിമുരുകൻ. ടെലിവിഷൻ റിയാലിറ്റി ഷോയിലൂടെയാണ് അജാസ് സിനിമയിൽ എത്തിയത്. കമാർ സംഭവം, ഡാൻസ് ഡാൻസ് എന്നീ ചിത്രങ്ങളിലും അജാസ് അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നീട് അജാസ് സ്ക്രീനിൽ നിന്നും അപ്രത്യക്ഷനാവുകയായിരുന്നു. ആദിച്ചനല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് അജാസ്. ആരെങ്കിലും വിചാരിച്ചാൽ അജാസിനെ സിനിമയിലേക്ക് കൈപിടിച്ചുയർത്താൻ കഴിയില്ലേ എന്നാണ് MM മടത്തിൽ എന്ന പേരിൽ പങ്കുവച്ച കുറിപ്പിൽ ചോദിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ വന്ന ഈ വാക്കുകളും അജാസിന്റെ ചിത്രങ്ങളും വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയാണ്. പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി മലയാളി അണ്ടർ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടിയുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വാർത്തകൾ അതിവേഗത്തിൽ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.